പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, ഇന്ന് ഇവിടെ വരാൻ അഭിമന്യ തിരുമേനിയിലെ ഇതുൾപ്പെടെയുള്ള അനുഗ്രഹ വചസ്സുകളും പ്രശംസാ വചനങ്ങളും കേൾക്കാനും ഇടവന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കട്ടെ. ഇത്രയുമൊക്കെ എന്നെ പറ്റി നന്നായി പറയും എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഭാര്യയെ കൂടി ഞാൻ കൊണ്ടുവരുമായിരുന്നു എന്നുള്ളതാണ്. അടുത്ത തവണ വരുമ്പോൾ അത് പരിഹരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവും ഏവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പറയും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ദ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു. അതിനുള്ള ഉത്തരം ദേർ ഈസ് സോ മച്ച് ഇൻ എ നെയിം എന്നുള്ളതാണ്. ഒരു പേരിൽ ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കോളേജിന്റെ പേര് അൽഫോൻസ കോളേജ് എന്നാണ്. കോളേജിന്റെ സ്ഥാപക പിതാക്കന്മാർ, ഫൗണ്ടിംഗ് ഫാദേഴ്സ്, പേര് നിശ്ചയിക്കുന്നതിൽ കാണിച്ച ഒരു ഉൾക്കാഴ്ചയാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ വിചാരിക്കുകയായിരുന്നു ബത്തേരി രൂപതയുടെ രണ്ട് കോളേജുകൾ രൂപത സ്ഥാപിച്ചതല്ല, രൂപത വാങ്ങിയ കോളേജുകളാണ്. പക്ഷേ ആ രണ്ട് കോളേജുകളുടെയും പേരുകൾ മാറ്റാതിരിക്കാനുള്ള വലിയ ഗ്രേസ്, ഒരു ഇൻസൈറ്റ്, അത് ബത്തേരി രൂപതയുടെ അധികാരികൾ കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രണ്ട് കോളേജുകളും ഞാൻ നേരത്തെ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ്. ഒന്ന് പഴശ്ശിരാജ കോളേജാണ്, മറ്റൊരു മാനേജ്മെന്റ് തുടങ്ങിയതാണ് മലബാറിലെ ഒരു ഇതിഹാസ കഥാപുരുഷനായ പഴശ്ശിരാജാവിന്റെ പേരിൽ തുടങ്ങി. വേണമെങ്കിൽ സുരൽമാൻ മെസേലിയസ് പിതാവിനെ ആ കോളേജ് വാങ്ങിയപ്പോൾ അതിൻ്റെ പേര് മാറ്റാനുള്ള സ്വാതന്ത്ര്യം പുതിയ മാനേജ്മെന്റിനുണ്ട്. ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പേരാക്കി അത് മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷെ പിതാവ് ആ പേര് മാറ്റിയില്ല. ഇപ്പോഴും ആ കോളേജ് രൂപതയുടെ അധികാരത്തിൽ തന്നെയാണെങ്കിലും പഴശ്ശിരാജ കോളേജ് എന്ന് തന്നെ അറിയപ്പെടുന്നു. രണ്ടാമത്തേത് പയ്യന്നൂരുള്ള ഗുരുദേവ് കോളേജാണ്. ഗുരുദേവ് കോളേജിന്റെയും പേര് വേണമെങ്കിൽ മാറ്റാമായിരുന്നു പിതാവിന്, പക്ഷെ പിതാവ് അത് മാറ്റിയില്ല. ഈ പേരുകൾക്കൊക്കെയുള്ള സവിശേഷതയെ നമ്മളും അംഗീകരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഒരു സെക്യുലർ സമൂഹത്തിനുള്ള നമ്മളുടെ സാക്ഷ്യമാണ്. ഒരു സെക്യുലർ സമൂഹത്തിന് മലങ്കര കത്തോലിക്ക സഭ നൽകുന്ന ഏറ്റവും നല്ല ഒരു സാക്ഷ്യമാണ് പേര് മാറ്റാതിരിക്കാൻ ഈ മാനേജ്മെന്റ് എടുത്ത തീരുമാനമെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോ മതവാദത്തിന്റെയും സമുദായവാദത്തിന്റെയും ഒരു നാരകീയ കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പണ്ടങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. വ്യത്യസ്ത വിശ്വാസങ്ങൾ നിൽക്കുമ്പോഴും ആ വിശ്വാസത്തിൽപ്പെട്ടവരൊക്കെ എത്ര ഹൃദ്യമായ സഹകരണത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മുടെ പൂർവികർ നൽകിയ സാക്ഷ്യമാണ്. ഇന്നിപ്പോ തർക്കങ്ങളാണ്. നമ്മുടെ പൂർവികർക്ക് നമ്മളോട് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് നല്ല വിവേകമുണ്ടായിരുന്നു.
ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം പറയട്ടെ. ഏറ്റുമാനൂര് അമ്പലം ശിവന്റെ പേരിലുള്ളതാണ്, ശിവക്ഷേത്രമാണ്. പുറവലനാട്ടെ പള്ളി സെന്റ് മേരീസ് പള്ളിയാണ് മാതാവിന്റെ പേരിലുള്ള പള്ളി. 100-150 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് നമുക്ക് ഭരണഘടന പോലും ഉണ്ടായിട്ടില്ല. മതേതരത്വം എന്നത് ഭരണഘടനയുടെ ഒരു വകുപ്പായി വരാത്ത കാലത്താണ്. അന്ന് കുറവനാട് പള്ളിയിൽ പെരുന്നാള് വരുമ്പോൾ യജമാനൂർ അമ്പലത്തിൽ നിന്ന് ആനകളെ പ്രദക്ഷിണത്തിന് അകപ്പടിക്കായി അയച്ചു കൊടുക്കുമായിരുന്നു. 10-20 കിലോമീറ്ററേ ഉള്ളൂ യജമാനൂർ കുറവനാടെത്തി. യജമാനൂർ അമ്പലത്തിലെ ആനകൾ കുറവനാടിന്റെ കപ്പൽ പ്രദക്ഷിണം എന്നാണ്. അതിന് അകമ്പടി നിന്നിരുന്നത് യജമാനൻ ക്ഷേത്രം വക ആനകളാണ്. യജമാനൂർ അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ കുറവലങ്ങാട് പള്ളിയിൽ നിന്ന് 100 മുത്തുകുടകൾ കൊടുത്തയക്കുമായിരുന്നു യജമാനൂർ അപ്പന്റെ. യജമാനൂർ അപ്പനാണല്ലോ വിശ്വാസികൾ പറയുന്നത്. യജമാനൂർ അപ്പന്റെ ഉത്സവത്തിൽ അകമ്പടിയായി ഈ മുത്തുകുടകളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനന്ന് യജമാനൂരെയും കുറവലങ്കാട്ടെയും വിശ്വാസികൾ, രണ്ട് മതങ്ങളിൽപ്പെട്ട വിശ്വാസികൾ, അവർ പറഞ്ഞിരുന്ന ന്യായം അതാണ് ഏറ്റവും നമ്മൾ സ്വീകാര്യമായ ഒരു നിലപാടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞ ന്യായം, യജമാനൂർ അപ്പന്റെ സഹോദരിയാണ് കുറവലങ്കാട്ടമ്മ. വിദ്യാഭ്യാസം കുറവായിരുന്ന നമ്മളുടെ പൂർവികർ എത്രയോ ദാർശനികമായ ഒരു കാഴ്ചപ്പാടിലാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആംഗ്ലപ്പന്മാരുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ മക്കളാണ്. എത്ര ഹൃദ്യമായ ഒരു തത്വത്തെയാണ് നമ്മുടെ പൂർവികർ തലമുറകൾക്ക് മുൻപ് ആവിഷ്കരിച്ചിരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൻ്റെ പിന്തുടർച്ചയിലാണ് ഞാൻ മലങ്കര കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് ബത്തേരി രൂപത സ്വീകരിച്ച ഈ നിലപാടുകളെ, പേരുകളുടെ സ്ഥാപനങ്ങളുടെ പേരുകളെ സംബന്ധിച്ച നിലപാടിനെ കാണുന്നത്. തിരുമേനിയുമായ എനിക്ക് തിരുമേനി തന്നെ അത് സൂചിപ്പിച്ചിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള സൗഹൃദം. ഞാൻ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൊവൈസ് ചാൻസലറായി പ്രവർത്തിക്കുന്ന കാലത്ത് തിരുമേനി തിരുവനന്തപുരത്ത് മാത്യു ഫിലോസ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. അന്ന് സെനറ്റിലും അക്കാഡമിക് കൗൺസിലിലും ഒക്കെ തിരുമേനി അംഗമാണ്. അച്ഛനായിരിക്കും ഞാൻ അന്നും സൂക്ഷിച്ച ഒരു കാര്യം തിരുമേനിയുടെ വിദ്യാർത്ഥികളുമായുള്ള ഒരു ഇക്വേഷനാണ്. അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സെക്രട്ടറി ആയിരുന്നത് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ഒരു നാരായണപിള്ള. നാരായണപിള്ള ഇപ്പോൾ കണ്ടാലും എന്നോട് ചോദിക്കുന്നത്, നമ്മുടെ തിരുമേനി സുഖമായിരിക്കുന്നുണ്ടല്ലോ, സാറ് കാണാറുണ്ടോ എന്നാണ്. കാരണം തിരുമേനി അവിടെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ നാരായണപിള്ളയുടെ മകൾ ലക്ഷ്മി അവിടെ പഠിച്ചിരുന്നു. അവൾ പഠനത്തിന് സമൃദ്ധിയായിരുന്നു, ഒന്നാന്തരമായി നൃത്തം ചെയ്യുമായിരുന്നു, കലാരംഗത്ത് അവൾ അവളുടെ മുദ്ര പതിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. തിരുമേനി എപ്പോ നാരായണപിള്ളയെ കണ്ടാലും ചോദിച്ചിരുന്നത്, മകൾ എവിടെ എത്തി? അവളിപ്പോൾ ഒരു കോളേജിൽ അധ്യാപികയായി പ്രവർത്തിക്കുകയാണ്. മക്കളുമൊക്കെയായി വളരെ സന്തോഷമായി ജീവിക്കുന്നു. 2 മാസം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയി നാരായണപിള്ളയെ കണ്ടപ്പോഴും അപ്പോഴും അദ്ദേഹം എന്നോട് ചോദിച്ചു.
ചോദിച്ചത് തിരുമേനിയെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് അധികാരത്തിൽ പദവികളിലൊക്കെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ പഴയതൊക്കെ മറക്കുന്ന രീതിയാണ്. ഈ അധികാരത്തിൻ്റെ ഒരു ലഹരി തലയ്ക്ക് പിടിക്കാതിരിക്കുക എന്നതാണ് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് തിരുമേനി ബിഷപ്പായപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അധ്യാപകരാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളെ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ക്രസ്റ്റാക്കാറിൽ പോലും കയറ്റുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പിതാക്കന്മാരൊക്കെ അധ്യാപകരെ കാരണം കയറ്റുമെങ്കിലും വിദ്യാർത്ഥികളെ കാരണം കയറ്റി തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ചെല്ലുമ്പോൾ ഞാൻ അവരോടും ജോസഫ്മാർ തോമസ് തിരുമേനിയുടെ ഉദാഹരണം പറഞ്ഞ് വല്ലപ്പോഴുമെങ്കിലും കോളേജിലെ വിദ്യാർത്ഥികളെ കൂടിയ കാറിൽ കയറ്റിയാൽ അത്രയ്ക്ക് ഗുണംശപ്പിനാണ് കിട്ടുന്നത്. വിദ്യാർത്ഥിക്ക് അതിൻ്റെ സന്തോഷവും ബിഷപ്പിന് അതിൻ്റെതായ നന്ദിയുമാണ് ലഭിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മോദിക്ക് ഉള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയൊന്നുമല്ല. ഇപ്പോൾ ഈ ജോസഫ് മാർ തോമസ് തിരുമേനിയും ക്ലിമീസ് ബാവയുമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് ആർക്കാണ് എന്ന തർക്കത്തിൽ മോദിയാണോ മുൻപിൽ, ക്ലിമീസ് ബാവയാണോ മുൻപിൽ, അതോ നിങ്ങളുടെ തിരുമേനിയാണോ മുൻപിൽ എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്. ഇത്രമാത്രം യാത്ര ചെയ്യുന്നവർ മോദിയുടെ യാത്ര എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരും ഇവരുടെ യാത്രാ ദൂരം രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പണ്ടേ ഗിന്നസ് ബുക്കിൽ മോദിക്ക് മുകളിൽ തിരുമേനിയുടെ പേരും ക്ലിമീസ് ബാവയുടെ പേരും വരുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് തിരുമേനി ബത്തേരിയിലാണെങ്കിൽ നാളെ തിരുമേനി തിരുവനന്തപുരത്തും മറ്റന്നാൾ തിരുമേനി തക്കലയിലും അതിൻ്റെ മറ്റേ ദിവസം എറണാകുളത്തും അങ്ങനെയാണ് പത്രങ്ങളിൽ ഞാൻ തിരുമേനി ഫോളോ ചെയ്യുമ്പോൾ കാണുന്നു. തീർച്ചയായിട്ടും തിരുമേനി അന്നും ഇന്നും മനസ്സുകൊണ്ട് ഈ അധ്യാപകനായി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഏത് അധ്യാപകനും അങ്ങനെ ആവണം എന്നുള്ളതാണ്. ഒരാൾ അധ്യാപകനായാൽ എന്നും അധ്യാപക മനസ്സ് കൊണ്ടു നടക്കണം എന്നത്. നേരത്തെ ഇവിടെ ഡോക്ടർ അബ്ദുൽ കലാമിനെ പറ്റി പറഞ്ഞല്ലോ. അബ്ദുൽ കലാം പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹം മനസ്സുകൊണ്ട് അധ്യാപകനായിരുന്നു എന്നതാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ നിങ്ങൾക്കറിയാം രാഷ്ട്രപതി ആയിരുന്ന ആളാണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ അവരൊക്കെ വൈസാമിസർമാരായിട്ട് പിന്നെ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ഒക്കെ ആയവരാണ്. പക്ഷെ അവരൊക്കെ രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്തും മനസ്സുകൊണ്ട് അധ്യാപകരായി അവരെ തന്നെ നിലനിർത്തിയവരാണ്. അതാണ് അധ്യാപനത്തിൻ്റെ ഒരു മഹത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിനെ പറ്റി ഇവിടെ തിരുമേനി സൂചിപ്പിച്ചു. ഞാൻ സാധാരണമായി YMCA വെച്ച് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഗാഠമായ സൗഹൃദത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെയാണ് ഫോണിൽ സാറുമായി സംസാരിച്ചപ്പോഴാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സോഫിസ്റ്റിക്കേഷന്റെ ഒരു ഭാഗമായി നമ്മളൊക്കെ മാനദണ്ഡമായി എടുക്കുന്നത് ഹൗ വൺ സ്പീക്സ് ഓവർ ദ ഫോൺ എന്നുള്ളത്. ഫോണിൽ സംസാരിക്കുന്നതിലെ ഒരു റിഫൈൻമെന്റ്, അതിൽ നമ്മൾ പുലർത്തുന്ന ഒരു കാംനെസ്, വിതൗട്ട് റേസിംഗ് വൺസ് വോയിസ് ടോക്കിംഗ് ടു ദി അതർ പേഴ്സൺ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട വർഗീസാറിന്റെ ആ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്
അതെന്നെയും ഇന്നലെ വളരെ സ്പർശിച്ച ഒരു കാര്യമാണ്. എത്ര കാമായിട്ടാണ് സംസാരിക്കുന്നത്, അതൊരു കലയാണ്. എനിക്കതിലും ഇന്ന് സന്തോഷം വന്നത്, കേരളത്തിലെ കോളേജ് അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത് ഈ വലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങളുടെ ഒരു വ്യത്യസ്തത, അദ്ദേഹത്തിന് അതിന് എതിരാളികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ പല കോളേജുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഏബലിനൊപ്പം നിൽക്കുന്ന പൊക്കക്കാരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നെ സ്പർശിച്ച കാര്യം അതല്ല, ഹീസ് എ ഗുഡ് റിസർച്ചർ എന്നുള്ളതാണ്. എന്നെപ്പോലെ ഒരു അധ്യാപകനെ പറ്റി ഇദ്ദേഹം എത്രമാത്രം വിവരങ്ങൾ ശേഖരിച്ചു. എൻ്റെ അമ്മയുടെ പേര് പോലും അദ്ദേഹം ഗവേഷണത്തിലൂടെ നോക്കിയിട്ട് കിട്ടാതെ എന്നോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒന്നാന്തരം ഒരു അധ്യാപകനുമാണ്, ഒന്നാന്തരം റിസർച്ചറുമാണ് എന്നുള്ളതാണ്. ഒരാളെ പറ്റി എന്തൊക്കെ വിവരശേഖരണം നടത്താമോ അതൊക്കെ അദ്ദേഹം ഇന്നലെയും ഇനിയാന്നുമായി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉള്ളതൊരു അധ്യാപകന്റെ നന്മയാണ് അധ്യാപകന്റെ ക്വാളിറ്റി ലെവൽ കാണിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് വിദ്യാഭ്യാസത്തെ പറ്റി തിരുമേനി ഇവിടെ പറഞ്ഞതും അതാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. അത് ഒരു വലിയ പരിധി വരെയും നമ്മുടെ പഴയ കാലത്തെ ഭരണാധികാരികളും സമുദായ നേതാക്കന്മാരും ആത്മീയ പിതാക്കന്മാരും ഒക്കെ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുന്നതിൽ കാണിച്ച ഒരു ദീർഘദർശിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പറയും കേരളമാണ് ഇന്ത്യയിൽ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നാമത് നിൽക്കുന്നത്. അത് ഭൂതകാലമാണ്. ഇവിടുത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ കേരളത്തെക്കാളും ചെറിയ സംസ്ഥാനമായ മേഘാലയമാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്, എങ്ങനെയാണ് ഈ മാറ്റം വന്നത്. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന നമ്മളിപ്പോഴും മുൻനിരയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലും ലിറ്ററസിയിലുമുള്ള ഒന്നാം സ്ഥാനം ഇപ്പോൾ മേഘാലയത്തിനാണെന്നാണ് കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ മുൻനിരയിൽ എത്താൻ കഴിഞ്ഞത്? ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം ക്രാന്തദർശിത്വമാണ്. കാലത്തിനൊപ്പം നടക്കുമ്പോഴും കാലത്തിനപ്പുറം കാണാനുള്ള കഴിവ് അതാണ്. അതിനെയാണ് നമ്മൾ ഫോർസൈറ്റ്, ക്രാന്തദർശിത്വം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കാലത്തിനൊപ്പം നടക്കുകയും അതേസമയം കാലത്തിനപ്പുറമുള്ള കാലത്തെ കാണുകയും ചെയ്യുക, അതാണ് നമ്മുടെ പഴയ ഭരണാധികാരികൾ തിരുവിതാംകൂറിലായാലും കൊച്ചിയിലായാലും മലബാറിലായാലും കേരളം മൊത്തമായി നമുക്കെടുക്കുന്നു. പിന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആത്മീയ ആചാര്യന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, അതോടൊപ്പം തന്നെ സമുദായ നേതാക്കന്മാർ, അവരൊക്കെയാണ് ഈ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. നമ്മിപ്പോൾ 100% സാക്ഷരതയെ പറ്റി പറയും, പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യം, 100 മുൻപ് 1 90 വരെ ആയതിനു ശേഷമാണ് 100. 100 ഒരു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരുകൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഒരു റോളുണ്ട്, നമ്മൾ സമ്മതിക്കുന്നത്, തർക്കമില്ല. പക്ഷെ 1 to 90 ആക്കിയതിൽ സർക്കാരിനൊപ്പമോ അതിലധികമോ ആയ ഒരു റോൾ, ഒരു പങ്കാളിത്തം ഈ രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുണ്ട്, മിഷനറിമാർക്കുണ്ട്,
സമുദായ നേതാക്കന്മാരുണ്ട്. അത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. ചാവറ അച്ഛനാണ് നമുക്കറിയാം, സെയിന്റ് ചാവറ. അദ്ദേഹമാണ് ആദ്യമായി ക്രൈസ്തവ സഭകളിൽപ്പെട്ട, അദ്ദേഹം വികാസ് ജനറലായിരുന്ന കാലത്ത് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്, ഓരോ പള്ളിയും പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം തുടങ്ങണം. 100-150 വർഷം മുൻപാണ് ചാവറയച്ചനർ പറഞ്ഞത്. ഓരോ പള്ളിയും ഒരു പള്ളിക്കൂടം തുടങ്ങണം. അപ്പൊ ചില പള്ളികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്കൂൾ തുടങ്ങാൻ പണമില്ല. സത്യമാണ്. അപ്പോൾ അതിന് അച്ഛൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വത്തിന്റെ തെളിവ്. വരാൻ പോകുന്ന കാലത്ത് പള്ളിയുടെ സ്വത്താകാൻ പോകുന്നത് പഠിച്ച് അറിവ് നേടുന്ന വിശ്വാസികളാണ് എന്ന് അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, പള്ളിക്ക് സ്വത്തില്ലെങ്കിൽ പള്ളി വകയായിട്ടുള്ള വെള്ളിക്കുരിശുകളും പൊൻകുരിശുകളും വിറ്റിട്ടായാലും, അതാണ്, അല്ലാതെ സ്കൂള് നടത്തി കോളേജ് നടത്തി പള്ളിക്ക് കുരിശ് വാങ്ങാനല്ല പറഞ്ഞത്. അദ്ദേഹം സ്വർണ്ണ കുരിശ് വാങ്ങാനല്ല പറഞ്ഞത്, പള്ളിക്ക് പണമില്ലെങ്കിൽ പള്ളിയുടെ സ്വർണ്ണ വെള്ളി കുരിശുകൾ വിറ്റിട്ടായാലും പള്ളിക്കൂടം തുടങ്ങിയിരിക്കണം എന്നാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാലത്തിനൊപ്പം നടക്കുമ്പോഴും കാലത്തിനപ്പുറം കാണാനുള്ള കഴിവ്. അത് നമ്മളുടെ ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭം ഉണ്ടായിരുന്നു, ആർ ശങ്കർ ഉണ്ടായിരുന്നു, ഇവരൊക്കെ അങ്ങനെയാണ്. ഇവിടെ NSS കോളേജുകളുണ്ടായത്, SN കോളേജുകളുണ്ടായതൊക്കെ അങ്ങനെയാണ്. അന്നത്തെ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഈ ദർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയ കാലത്ത് തന്നെ വിക്ടോറിയ കോളേജ് ഉണ്ടായി, ബ്രണ്ണൻ കോളേജ് ഉണ്ടായി, മഹാരാജാസ് കോളേജ് ഉണ്ടായി, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായി. അത് സർക്കാരിൻ്റെ വകയാണ്. ഒട്ടേറെ സ്കൂളുകളുണ്ടായി. ഇന്ന് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയൊക്കെ പറയും. ചാവറയച്ഛൻ നിർബന്ധമായി പറഞ്ഞു, ആൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ പോലെ തന്നെ പെൺകുട്ടികൾക്കും പഠിക്കാൻ സ്കൂളുകളുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞ കാലത്തിനപ്പുറം കാണലാണ്. ഇതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് കേരളത്തിനിപ്പോ ഒരുപക്ഷെ ഏത് രാജ്യത്തേക്കും കയറ്റി അയക്കാവുന്ന ബെസ്റ്റ് എക്സ്പോർട്ടബിൾ ക്വാളിറ്റി ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായി. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് ഭൂഖണ്ഡത്തിലും നിങ്ങൾക്കറിയാം, ബെസ്റ്റ് ടീച്ചേഴ്സ്, ബെസ്റ്റ് സയന്റിസ്റ്റ്, ബെസ്റ്റ് ബിസിനസ്മെൻ, ബെസ്റ്റ് നേഴ്സസ്, ബെസ്റ്റ് ടെക്നോളജീസ്, ഇവരെല്ലാം ഉണ്ടായത് ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും ഭരണാധികാരികളുടെയും മിഷണറിമാരുടെയും ഒക്കെ ഉൾക്കാഴ്ചയുടെ ഫലമായിട്ട്. But we have to be thankful to the memory of them, all the great people. നവോത്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുണ്ടായതല്ല. കേരളീയ സമൂഹത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതു സ്വത്തായ ഒന്നാണ്. കേരളത്തിന്റെ പൊതു ചരിത്രത്തിന്റെ ഭാഗമാണ് നവോത്ഥാനം. അങ്ങനെയാണ് നമുക്ക് ഇന്നിപ്പോ ലോകത്തുള്ള ഏത് പ്രദേശത്തിനും ഒപ്പമോ അതിനപ്പുറമോ നിൽക്കാവുന്നതുപോലെ വിദ്യാഭ്യാസത്തിലുള്ള ഒരു നിലവാരം ഉണ്ടായിട്ടുള്ളത്. ആ നിലവാരത്തിന് അനുസരിച്ചിട്ടാണ് നേരത്തെ ഇവിടെ പിതാവ് പറഞ്ഞല്ലോ, അതിനൊപ്പം നിൽക്കുന്ന ഒരു കോളേജായി, നല്ല അധ്യാപകരുള്ള കോളേജായി, നല്ല വിദ്യാർത്ഥികളുള്ള കോളേജായി അൽഫോൻസ കോളേജിന് തീരാൻ കഴിഞ്ഞു. നമുക്കറിയാം, ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നോ നേഷൻ ക്യാൻ റൈസ്
above the level of his teachers. No nation can rise above the level of its teachers. No institution can rise above the level of its teachers. ഒരു സ്ഥാപനത്തിൻ്റെ നിലവാരത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ മാനദണ്ഡങ്ങളെ നിശ്ചയിക്കുന്നത് ആ കോളേജിലെ അധ്യാപകരാണ്. If the teacher is good, students also will be good. വിദ്യാർത്ഥികൾ മോശമായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അധ്യാപകർക്കാണ്. അധ്യാപകർ നല്ലതാണെങ്കിൽ, അതുകൊണ്ടാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സാർ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഗുഡ് ടീച്ചേഴ്സ് എലോൺ ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ് സ്റ്റുഡൻസ് എന്ന. ഗുഡ് ടീച്ചേഴ്സ് എലോൺ ക്യാൻ പ്രൊഡ്യൂസ് ഗുഡ് സ്റ്റുഡൻസ്. ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു തത്വമാണ്. നമ്മൾ അധ്യാപകരാണ്, നമ്മളെയും അധ്യാപകരാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിച്ചത് പാലയിലാണ്. നേരത്തെ ഏബിലത് പറഞ്ഞല്ലോ, പാല എന്നൊരു ഗ്രാമം എന്ന് പറയാനുള്ള മുനിസിപ്പാലിറ്റിക്കാണ് കൂടുതലൊരു വില്ലേജ് ക്യാരക്ടറുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൻ അദ്ദേഹത്തിൻ്റെ അരമന പണിയുന്നതിന് വെച്ചിരുന്ന പൈസ പോലും കോളേജ് പണിയാൻ എടുത്തിട്ടാണ് പാലായിൽ സെൻറ് തോമസ് കോളേജ് ഉണ്ടാക്കി. പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ വേണമെങ്കിൽ പുതിയ രൂപതയ്ക്ക് ബിഷപ്പ് വന്നിട്ട് ആ പള്ളി ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയിലെ ഒരു പഴയ മുറിയിലാണ് ബിഷപ്പ് താമസിച്ചുകൊണ്ട് സെന്റ് തോമസ് കോളേജിന്റെ പണി പൂർത്തിയാക്കി. സെന്റ് തോമസ് ട്രെയിനിങ് കോളേജിന്റെ പണി പൂർത്തിയാക്കി. അതിനുശേഷമാണ് അദ്ദേഹം അരമണ പണിയാൻ അനുവദിച്ചത്. ദാറ്റ് വാസ് ദ വിഷൻ. അതാണ് അതിന്റെ പിന്നിലുള്ള ത്യാഗങ്ങളൊന്നും ഇന്നിപ്പോ ആരും ഓർമ്മിക്കുന്നില്ല എന്നത് അത് മറുവശമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കോളേജിലാണ് എനിക്ക് പഠിക്കാൻ ഇടവന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, അന്നത്തെ ഞങ്ങളുടെ കോളേജിലെ അധ്യാപകരായി മാനേജ്മെന്റിൽ കൊണ്ടുവന്നത് സെന്റ് തോമസ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായി ബിഷപ്പ് കൊണ്ടുവന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ വൈസ്രോയ് മൗണ്ട് ബാറ്റന്റെ കാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ചീഫ് ഇക്കണോമിക് അഡ്വൈസറായിരുന്ന ഡോക്ടർ പി ജെ തോമസിനെയാണ്. ഷെവിലിയർ പി ജെ തോമസ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ ഇംഗ്ലീഷ് ഞങ്ങളെ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് പ്രൊഫസർ കെ എം ചാണ്ടി ആണ്. അന്ന് അദ്ദേഹം കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു, എം എൽ എ ആയിരുന്നു, ഒന്നാന്തരം ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 3 മണിക്കൂർ അദ്ദേഹം സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞു. ഷേക്സ്പിയറാണ്, കിംഗ് ലിയറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഒന്നാന്തരം ഇംഗ്ലീഷ് ഞങ്ങളോട് പറഞ്ഞു, പോർഷൻ തീരാൻ താമസം വരുന്നതുകൊണ്ട് സാറ്റർഡേയിൽ നിങ്ങൾ 9:30 വരണം, 12:30 വരെ ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കും. എം എൽ എ ആയിരിക്കുന്ന ഒരാള് കെ പി സി സിയിലെ സെക്രട്ടറി ആയിരിക്കുന്ന, അന്ന് ഇന്നത്തെ പോലെ 150 സെക്രട്ടറിമാരൊന്നുമുള്ള കാലമല്ല, കെ പി സി സിക്ക് 2 സെക്രട്ടറിമാരുണ്ട്, അതിലൊന്നായിരുന്നു അദ്ദേഹം. അദ്ദേഹം അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വന്നിട്ട് പറഞ്ഞു, ടുഡേ വി വിൽ കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് 1 ചാപ്റ്റർ, ഒരു അധ്യായം പൂർത്തിയാക്കണം. പക്ഷെ 12:30 ആയപ്പോഴും 4 ലൈനാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. 3 മണിക്കൂർ പഠിപ്പിച്ചിട്ടും ആസ് ഫ്ലൈസ് ടു വാൻറ്റൺ ബോയ്സ് ആർമി ടു ദ ഗോഡ്സ് ദേ കില്ലേഴ്സ് ഫോർ ദെയർ സ്പോർട്ട് എന്നുള്ള ഫിലോസോഫിക്കലായിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഈ 4 വരി പദ്യമാണ്, കവിതയാണ് പ്രൊഫസർ കെ എം ചാൻഡി സാറിന്
മൂന്ന് മണിക്കൂർ ലെക്ചർ ചെയ്തിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളത്. ദാറ്റ് വാസ് ദി ലെവൽ, ഡെപ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ടീച്ചേഴ്സ് ഓഫ് ദോസ് ഡേയ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ചത് അദ്ദേഹം പിന്നീട് പിക്കായി. ഞാൻ സാറ് മൂന്ന് സംസ്ഥാനത്ത് ഗവർണറായിരുന്നു. പോണ്ടിച്ചേരിയിൽ ഗവർണറായി, ഗുജറാത്തിൽ ഗവർണറായി, മധ്യപ്രദേശിൽ ഗവർണറായി. എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ചത് ഡോക്ടർ എ ടി ദേവസിസാണ് കോളേജിൽ. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ പോയി ബെലാർമിൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി. തിരികെ വന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. ഞങ്ങളുടെ ഒരു അധ്യാപകനായിരുന്ന സക്കറിയ മാത്യു പിന്നീട് ഐ എ എസ് പാസായി. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി. മധുര ഗാന്ധിഗ്രാമിന്റെ ഡയറക്ടറായിരുന്ന, മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കൊച്ചുണ്ണി പണിക്കർ ഞങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ അധ്യാപകനായിരുന്നു. ഡോക്ടർ സി എ പെരുമാളായിരുന്നു ഞങ്ങളുടെ ഒരു പ്രൊഫസർ. അദ്ദേഹം പിൽക്കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസിന്റെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായി. ഞാൻ പറഞ്ഞത് 50 വർഷം മുൻപ്, 85 വർഷം മുമ്പ് പാലാ പോലെയുള്ള ഒരു സാധാരണ സ്ഥലത്തെ കോളേജിലെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയ നിലവാരമാണ്. പിൽക്കാലത്ത് ഗവർണറായും വൈസ് ചാൻസലറായും ചീഫ് സെക്രട്ടറിയായും ഒക്കെ വന്ന ആളുകളാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. മൂന്ന് വൈസ് ചാൻസലർമാരാണ് എന്നെ പഠിപ്പിച്ചത്. ഡോക്ടർ എ ടി ദേവസ്യ, പിന്നെ ഡോക്ടർ എ വി വർഗീസ് ഇംഗ്ലീഷിൽ തന്നെ അന്ന് ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. ഡോക്ടർ വി കെ സുകുമാരൻ നായർ സാറിന്റെ കീഴിലാണ് ഞാൻ എന്റെ ഗവേഷണ പഠനം നടത്തിയത്. അദ്ദേഹം പിന്നാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. ഇതെല്ലാം കാണിക്കുന്നത് അധ്യാപകന്റെ നിലവാരമാണ്. നമ്മളൊക്കെ ഗുരുശാപത്തെ പറ്റിയാണ് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ, അധ്യാപകരൊക്കെ ഗുരുശാപം വരരുതെന്ന് പ്രത്യേകം കുസൃതി കാണിക്കുന്ന കുട്ടികളോട് ഭീഷണിയുടെ സ്വരത്തിൽ നമ്മൾ പറയുന്നത് ഗുരുശാപത്തെ പറ്റിയാണ്. പക്ഷെ ഗുരുവിന്റെ വാക്ക് അനുഗ്രഹമാകുന്നതിന്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. ഒരു ഗുരു ഒരു വാക്ക് പറഞ്ഞാൽ അതെങ്ങനെ അനുഗ്രഹമാകും. ഞാൻ എൻ്റെ പി എച്ച് ഡി തിസീസ് പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഡോക്ടർ സുകുമാരൻ നായർ സാർ എന്നോട്, അദ്ദേഹം വന്ന് യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സിന്റെ പ്രൊഫസറാണ്, അദ്ദേഹം പറഞ്ഞു, തോമസ് you have to finish it at the earliest. എന്റെ പേരും ഇവിടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. Sometimes I may be getting that appointment. അങ്ങനെ വന്നാൽ പിന്നീട് റിസർച്ച് ഗൈഡൻസിനൊക്കെ ടൈം കിട്ടുകയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ലീവ് എടുത്തുകൂടിയാണ്, കോളേജിൽ നിന്ന് ലീവ് എടുത്തുകൂടി വന്നാണ് എൻ്റെ തീസിസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. സബ്മിറ്റ് ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ സുമാരൻ നായർ സാറ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്. സാറിനോട് ഞാൻ പറയാതെ എൻ്റെ ഗുണമാണ്, ഐശ്വര്യമാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഐശ്വര്യമാണ് എന്ന് പറയും. അദ്ദേഹം ചിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം വൈസ് ചാൻസലറായി ചാർജ് എടുക്കുന്ന ദിവസം ഞാൻ പാലയിൽ നിന്ന് ബസ് കയറി വളരെ രാവിലെ തിരുവനന്തപുരത്ത് എത്തി 10 മണിക്ക് യൂണിവേഴ്സിറ്റി ഓഫീസിൽ. അപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, മേയർ, അവിടുത്തെ എം എൽ എ ഒക്കെ വന്ന് മുമ്പിലിരിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ബാക്ക് റോയിലുള്ള ഒരു ചെയറിൽ പോയിരുന്നു വൈസ് ചാൻസലർ ചെയ്യുമ്പോൾ. സാറ് ഫയൽ കൂട്ട ചാർജ് എടുക്കുന്നത് ഞാനും ദൃക്സാക്ഷിയായി. ഓരോരുത്തരും ചെന്ന് അദ്ദേഹത്തെ അനുമോദിച്ച് ഷെയ്ക്ക് ഹാൻഡ് നൽകി പോകുകയാണ്. ഞാൻ ഐ വാസ് ദ ലാസ്റ്റ് വൺ, ഐ വാസ് വെയിറ്റിംഗ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റല്ല, സ്റ്റുഡൻ്റാണ് കോളേജിൽ. ഞാൻ അന്ന് വളരെ യുവാവായ ഒരു അധ്യാപകൻ, ജൂനിയറാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്.
ഈ സുമാരനായ സാർ ഒരു തിരുമേനിക്കൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹം ഒരു നരസിംഹറാവു സ്റ്റൈലുകാരനാണ്. എന്ന് പറഞ്ഞാൽ വികാരമൊന്നും മുഖത്തറിയുക, ഇഷ്ടമൊക്കെ ഉള്ളിലേക്കും, അതൊന്നും എക്സ്പ്രസീവ് അല്ലാതെ. ചില അധ്യാപകർ അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്. അവർ എമോഷണൽ എക്സ്പ്രഷൻസ് കുറവാണ്. എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എഴുന്നേറ്റ് അദ്ദേഹം എന്നെ നേരത്തെ കണ്ടിരുന്നു, ഞാൻ പുറകിലിരിക്കുന്ന അദ്ദേഹം കണ്ടിട്ടുള്ളതാണ് ഉറപ്പായിട്ട്. ഞാൻ പയ്യെ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൈകൂപ്പി നമസ്തെ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന്, അദ്ദേഹം എഴുന്നേക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഹി വാസ് മൈ ടീച്ചർ. അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ഏതോ ഒരു ചേതോ വികാരം പോലെ അദ്ദേഹം എൻ്റെ ഈ കുപ്പിയ കൈ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈക്കും ഉള്ളിലാക്കി. അതൊന്നും അദ്ദേഹം ഒരിക്കലും ചെയ്യുന്ന ആളല്ല, ഒരു എമോഷണൽ എക്സ്പ്രഷൻസ് ഇല്ലാത്ത ആളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു തോമസ്. അപ്പൊ ഞാൻ പറഞ്ഞു, സർ ഐ ആം സോ പ്രൗഡ് ദാറ്റ് മൈ ടീച്ചർ ഹാസ് ബിക്കം ദ വൈസ് ചാൻസലർ. അതാണ് ഞാൻ ആകെ അദ്ദേഹത്തോട് അനുമോദനമായി പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കൈപ്പടത്തിൽ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞു, തോമസ് വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ, വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ. അന്ന് പ്രൈവറ്റ് കോളേജിലെ ഒരു അധ്യാപകൻ വൈസ് ചാൻസലർ ആവുന്ന കാലമല്ല, വൈസ് ചാൻസലർ ആവാൻ സാധ്യതയുള്ള കാലമല്ല പ്രൈവറ്റ് കോളേജിലെ അധ്യാപകൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, തോമസ് വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ. 20 വർഷത്തിന് ശേഷമാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രോ വൈസ് ചാൻസലറായി ചേർന്നത്. 20 വർഷത്തിന് ശേഷം, 2 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ എൻ ബാബു സാർ റിട്ടയർ ചെയ്തു. അപ്പോൾ ഗവർണർ എന്നെയാണ് ആക്ടിംഗ് വൈസ് ചാൻസലറാക്കി ചുമതലയേൽപ്പിച്ചു. പുതിയ വൈസ് ചാൻസലർ വരണം, അത് പിന്നീട് 2-3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇബാൽ വരുന്നത്. അപ്പൊ ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് ചെന്നപ്പോ രജിസ്ട്രാർ ഫയല് കൊണ്ടുവന്നു, ചാർജ് എടുക്കുന്ന ഫയല് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ചു. അപ്പോഴും ചില ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്, സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഞാൻ സുമാരൻ നായർ സാർ പറഞ്ഞ അനുഗ്രഹ വാക്ക് ഓർമ്മിച്ചത്, തോമസ് വൺ ഡേ യു വിൽ ഓൾസോ സിറ്റ് ഓൺ ദിസ് ചെയർ. 20 കൊല്ലം മുമ്പ് പറഞ്ഞു. ഞാൻ നോക്കി, അതാണ് യൂണിവേഴ്സിറ്റികളുടെ ഒരു ഗുണം, അതേ ചെയറാണ്, മാറ്റിയിട്ടില്ല, പഴയ ചെയറാണ്. അപ്പോഴും ആ പഴയ ചെയർ തന്നെ അവിടെ ഇരിക്കുന്നു, സുമാരൻ നായർ സാർ ഇരുന്ന അതേ ചെയറാണ്. ഞാനും അല്പം എമോഷണലായി. അപ്പോൾ ഒപ്പിട്ടപ്പോൾ എൻ്റെ ബിക്കോസ് ഓഫ് മൈ റിമെമ്പറൻസ് ഓഫ് മൈ ഓൺ ടീച്ചർ അല്പം ഒന്ന് പറിച്ചിട്ടുണ്ടാകും. രജിസ്റ്റാർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ നാരായണപിള്ള എൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ചോദിച്ചു, സർ സാർ വല്ലാതെ എമോഷണലായല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വിചാരിച്ച ഞാൻ വൈസ് ചാൻസ് ആയതിനുള്ള ഒരു വൈകാരികമായ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ നാരായണപിള്ളയോട് ഈ കഥ പറഞ്ഞു. സുമാരൻ നായർ സാർ പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാക്കും ആ കസേരയിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അനുഗ്രഹം. ഞാൻ നോക്കുമ്പോൾ നാരായണപിള്ള നിന്ന് കരയുകയാണ്. നാരായണപിള്ള സുമാരൻ നായർ സാറിൻ്റെ കാലത്ത് ജോലിയിൽ പ്രവേശിച്ച ആളാണ്, അദ്ദേഹത്തിനെ അറിയാം. ഞാനിത് പറഞ്ഞത് നിങ്ങൾ പഠനമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ റാങ്ക് ഉണ്ടാവാം, ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവാം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവാം, പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഒരു ഗുരുവിൻ്റെ മനസ്സറിഞ്ഞുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്കതിൻ്റെ ഡൈമെൻഷൻ മനസ്സിലാവണം എന്നില്ല. ഈ കംസ് ആഫ്റ്റർ 10 years, 20 years, 30 years ആയിരിക്കാം, ബട്ട് ഇറ്റ് വിൽ കം സർട്ടൻലി. എ വേർഡ് ഓഫ് ബ്ലെസ്സിംഗ് ഫ്രം യുവർ ടീച്ചർ വിൽ നെവർ ഗോ അൺറിയലൈസ്ഡ്, സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എന്ന് ഞാൻ വിദ്യാർത്ഥികളെ ഒന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിച്ചു.
പിന്നെ ഇവിടെ പറഞ്ഞു, പലതവണ പറഞ്ഞു, എന്റെ ചെറുപ്പകാല ആഗ്രഹം വിഷമായിരിക്കും, ആകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ ഞാനായിരിക്കും ചിലപ്പോൾ പെറ്റേരിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, സാറത് ആ വഴി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് ആകുമായിരുന്നു, എനിക്ക് വലിയ സങ്കടം തോന്നിയില്ല. തിരുമേനി അത് പറഞ്ഞു. പക്ഷേ അതൊരു നിയോഗമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കോമൺ സെൻസ് എന്താന്ന് വെച്ചാൽ, ചിലത് നിയോഗങ്ങളാണ്. നിയോഗം മറ്റൊരാളിൽ നിന്ന് വരേണ്ടതാണ്, ഇത് ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്, ബിഷപ്പാകാനുള്ള നിയോഗം. അതുകൊണ്ടാണ് എന്നെ ഇതറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പം എന്നെ ആശ്വസിപ്പിക്കുന്നത്. ഇപ്പോഴും എനിക്ക് സങ്കടമുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പുതിയ രൂപത സ്ഥാപിച്ചു എന്നോ പുതിയ ബിഷപ്പിനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ തിരുമേനി രണ്ടു മൂന്ന് ദിവസം എനിക്ക് പ്രയാസമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതിനവരെന്നെ ആശ്വസിപ്പിക്കുന്നത് യേശുവിന് അവിടുത്തെ സഭയോടുള്ള കരുതൽ കൊണ്ട് സാറിനെ ആക്കാതിരുന്നതാണ് എന്നാണ്. അപ്പൊ അത് നമ്മൾ സമ്മതിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിയോഗമാണ്. നിയോഗമുള്ളവർക്കാണ് ആവാൻ പറ്റുന്നു. ആരൊക്കെയാണ് പഴയകാലത്ത് ബിഷപ്പുമാരായിരുന്നവർ? ഇപ്പൊ തിരുവനന്തപുരത്ത് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മാറി വാങ്ങിയോസ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്ന ആളാണ്. ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു മാർത്തോമാ സഭയുടെ മെത്രാപൊലീത്തി ആയിരുന്ന അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി തിരുവല്ല മാർത്തോമാ കോളേജിൽ എം ജി ചാമ്പ്യൻസിനായി പ്രിൻസിപ്പലായിരുന്ന ആളാണ്. ഇപ്പൊ ജോസഫ് മാർ തോമസ് തിരുമേനി തിയോഫിലോസ് കോളേജിന്റെ പ്രിൻസിപ്പലായതിനു ശേഷമാണ് ബിഷപ്പായത്. ആന്റണി കരിയിൽ പിതാവ് ഞാൻ വൈസ് ചാൻസലർ ആയിരിക്കുന്ന കാലത്ത് രാജഗിരിയുടെ പ്രിൻസിപ്പലായി ഞങ്ങളുടെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ മാണ്ഡ്യ മൈസൂർ ബാംഗ്ലൂർ രൂപതയുടെ ബിഷപ്പായിട്ട് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ക്വാളിറ്റി. എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നത് ഞാൻ പഠിപ്പിച്ചവരും മോശക്കാരായില്ല എന്നുള്ളതാണ്. ഞാനിപ്പോ അധ്യാപകനായിട്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചവർ എത്രയോ പേരുണ്ട്. ഇപ്പൊ ഗ്രേറ്റ് ബ്രിട്ടനിൽ ബിഷപ്പ് ആയിരിക്കുന്ന ബിഷപ്പ് ജോസഫ് ശ്രാമ്പിക്കൽ തിരുമേനിയുടെ ഫ്രണ്ടാണ്. ജോസഫ് ശ്രാമ്പിക്കൽ പ്രീ യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രി മുതൽ MA വരെ എന്റെ വിദ്യാർത്ഥിയായിരുന്നതാണ്. വിദേശകാര്യ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ അംബാസിഡറും വത്തിക്കാനിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായിട്ടിരിക്കുന്ന സിബി ജോർജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീ യൂണിവേഴ്സിറ്റി 2 MA പൊളിറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ അംബാസിഡറായിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ടോം ജോസ് എന്റെ വിദ്യാർത്ഥിയായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസും എന്റെ വിദ്യാർത്ഥിയായിരുന്നു പലായിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾക്ക് മുമ്പിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും ഫ്യൂച്ചർ, നാളെ അവൻ അല്ലെങ്കിൽ അവൾ ആരായിത്തീരും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു തരത്തിലും വി കനോട്ട് മേക്ക് എനി ഫോർകാസ്റ്റ്. The future of our students are unpredictable. Unpredictable. അപ്പൊ ഏത് ക്ലാസ്സിൽ നമ്മൾ കേറുമ്പോഴും ഒരു അധ്യാപകൻ മനസ്സിൽ എപ്പോഴും കൊണ്ടിച്ച് നിലനിർത്തിക്കൊണ്ടു പോകേണ്ട മനോഭാവം അതാണ്. എന്റെ മുമ്പിലിരിക്കുന്നവർ എന്നെക്കാളും വലിയവരായി തീരേണ്ടവരാണ്, തീരാനുള്ളവരാണ് എന്ന ബോധ്യം അധ്യാപകർക്കുണ്ട്. അധ്യാപകനേക്കാൾ വലിയ ആളാണ് താൻ എന്ന് വിദ്യാർത്ഥികൾ ഭാവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന്റെ മറുവശം വരുന്നതാണ്. ഞങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു, ഈ പറഞ്ഞ എന്റെ ശിഷ്യന്മാരൊക്കെ അവരെത്രയോ നല്ല വിദ്യാർത്ഥികളായി പ്രവർത്തിച്ചിരുന്നവരാണ്. നല്ല വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ വന്ന് ഏറ്റവും മുൻവശത്തെ ബെഞ്ചിലിരുന്ന് അധ്യാപകന്റെ മുഖത്ത് നിന്ന് കണ്ണുപറിക്കാതെ എല്ലാം കേട്ടിരിക്കുന്നവനല്ല നല്ല വിദ്യാർത്ഥി. ആയിരിക്കുന്നവർക്കും ബന്ധമില്ല, അവരും ആവാം. They are not selfish.
ക്ലാസ്സിനകം പുറകിലായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചെന്ന് വരാം. അവനാണ് കുറച്ചുകൂടി റീസണബിൾ സ്റ്റുഡന്റ്. മറ്റൊന്നും മണ്ണുണ്ണിയാണ്. മണ്ണുണ്ണികളെ ഉണ്ടാക്കലല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ ലക്ഷ്യമാവേണ്ടത്. പ്രൊഡ്യൂസ് സ്മാർട്ട് സ്റ്റുഡൻസ്, ധൈര്യമുള്ളവർ, സന്ദർഭവും സമയവും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകമുള്ളവർ. അത്തരം വിദ്യാർത്ഥികളെയാണ് നമ്മൾ സൃഷ്ടിക്കാൻ ബാധ്യത പറ്റുന്നത്. മണ്ണുണ്ണികളെ കൊണ്ട് ലോകത്തിന് ഒരു പ്രയോജനമൊന്നുമില്ല. പല ഇപ്പോ ആലപ്പുഴയിലാണെന്ന് തോന്നി ഇപ്പോ പെൺകുട്ടി അനുപമ, കഴിഞ്ഞ പ്രളയകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ച കലക്ടർമാർ, മൂന്ന് നാല് കലക്ടർമാരിൽ ഒരാള് അനുപമയാണ്. ആ പ്രായത്തിൽ 30 പോലും തികയുന്നതിന് മുൻപ് ഒരു വലിയൊരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഹൗ ടു ട്രീറ്റ് ദാറ്റ്, എങ്ങനെ അതിനെ നേരിടണം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കഴിവിന്റെ സാക്ഷ്യപ്പെടുത്തൽ അവിടെയാണ് കാണേണ്ടത്. പിണറായി വിജയന്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അത് ലെറ്റ് എസ് ലീവ് ഇറ്റ്. പക്ഷെ ആ പ്രളയകാലത്ത് സുഖമില്ലാതിരുന്നിട്ടും അദ്ദേഹം ഭംഗിയായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ചുമതല നിർവഹിച്ചു എന്നതിനെ പറ്റി നമുക്ക് തർക്കം പറയാൻ, തർക്കം പറയുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷെ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി എ പേഴ്സൺ ഹു വാസ് കീപ്പിംഗ് ഹിസ് ഫേസ് ടു ദ സിറ്റുവേഷൻ. ഒരു ക്രൈസിസ് വന്നപ്പോ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ പരമാവധി അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിലും അദ്ദേഹം അന്നത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആളുകളെ വിലയിരുത്തുമ്പോഴും സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴും കുറച്ചുകൂടി ഇമ്പാർഷ്യലാകുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കും. അല്പം കൂടി നമുക്ക് ഇമ്പാർഷ്യലാകും. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് സിദ്ധിക്കേണ്ടതായ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ. You have to get yourself transformed. Education ennu parayunnathu moonu factors aanu: information, formation, transformation. Adil ethu important is transformation. Information you can get from any source. Formation you will have to get this, you will have to seek the help of your teachers, your parents, your elders. Adil swabhavathinte rupeekaranam. അവിടെയാണ് പറയുന്നത് ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ. നിന്റെ സ്നേഹിതരാരാണെന്ന് പറയുക, വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ, ഐ വിൽ ടെൽ യു. ഷോ മീ ദ ബുക്സ് യു റീഡ്, ഐ വിൽ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ ക്യാരക്ടർ യു ആർ. നീ വായിക്കുന്ന പുസ്തകം കാണിക്കും, നിന്റെ സ്വഭാവം എന്താണെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾക്കും വളരെ പ്രധാനമാണ് പങ്കുണ്ട് എന്നുള്ളത്. ഇപ്പോഴത് സോഷ്യൽ മീഡിയ ആയിരിക്കും ആ പങ്ക് വന്നിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ മേക്കിംഗ് ദാറ്റ് കോൺട്രിബ്യൂഷൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. അധ്യാപനം എന്ന് പറയുന്നത് ഇപ്പോ ക്ലാസ് മുറിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് അധ്യാപകർ മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് something which you can confine to the classrooms. Education is beyond the classroom. It is beyond the textbooks. It is beyond the teachers. ഇതെല്ലാം അപ്പുറത്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് വിദ്യാർത്ഥികൾ തന്നെ നേടിയെടുക്കേണ്ട ഒരു കാലസന്ധിയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതാണ് വേറെ പുസ്തകം പറയും, പഴയ മനുഷ്യനെ ഒരുങ്ങി കളയുക. എത്ര അർത്ഥവത്തായതാണ്! 2000 വർഷം മുമ്പ് വേദപുസ്തകം പറയുന്നു, പഴയ മനുഷ്യനെ ഒരുങ്ങി കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ. അതാണ് വിദ്യാഭ്യാസം. പഴയ മനുഷ്യനെ ഒരുങ്ങി കളയലാണ്, പഴയ സ്വഭാവങ്ങൾ ഒരുങ്ങി കളയലാണ്.
പുതിയ സ്വഭാവങ്ങളെ ആർജിക്കല, അതാണ് വിദ്യാഭ്യാസം. വേദ പുസ്തകത്തിൽ നമ്മൾ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യം ക്രിസ്മസ് സംബന്ധിച്ച്, ക്രിസ്മസിന്റെ ഭാഗം പറയുമ്പോൾ മൂന്ന് രാജാക്കന്മാരെ പറ്റി പറയുന്നു. മൂന്ന് രാജാക്കന്മാർ സ്വർണവും മീറയും കുന്തിരിക്കവുമായി യേശുവിനെ കാണാൻ പോയവരാണ്. ഹേറോദേശിനെ കണ്ട് അവർ കാണാൻ പോയി. ഹേറോദേശ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരി ഈ വഴി വരണം, ഞാനും പോയി അവനെ ആരാധിക്കട്ടെ. അവരത് വിശ്വസിച്ചു, പണ്ഡിതന്മാരായിട്ട്. പക്ഷെ രാത്രിയിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വഴിയെ മടങ്ങിപ്പോകണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ്, വൺസ് വി എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്, വൺസ് വി എൻകൗണ്ടർ വിത്ത് വിസ്ഡം, പിന്നെ വേറെ വഴിയാണ്, വന്ന വഴിയില്ല. ചേഞ്ച് യുവർ വേ, ചേഞ്ച് യുവർ സ്റ്റൈൽ, ചേഞ്ച് യുവർ ബിഹേവിയറൽ പാറ്റേൺ. അതാണ് വിദ്യാഭ്യാസം നമുക്ക് നൽകേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നതാണ്. അതാണ് വിദ്യാഭ്യാസം, മാറ്റം ഉണ്ടാക്കണം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ മീൻസ് ചേഞ്ച്, ചേഞ്ച് ഓഫ് വിഷൻ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ചേഞ്ച് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ, ഇതെല്ലാം അതാണ്. സ്റ്റൈൽ മേക്സ് ദ മാൻ എന്നാണ്. മേക്സ് ദ മാൻ ടീച്ചർ, സ്റ്റൈൽ മേക്സ് ദ വുമൺ ഓൾസോ, ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ അതാണ് വിദ്യാഭ്യാസം നമുക്ക് തരേണ്ടത്. അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട്, there must be a combination, a balancing of education. Education should combine civics and mathematics. Paura dharma, like humanities. Paura dharma venam kanakum venam. There must be a combination of mathematics and civics. And equally there must be a combination of music and gymnastics. Sangeethavum venam, kayika parisheelanavum venam. Adana this only can take the person, X or Y or Z, to a perfect personality. Adana vidyabhyasathinte oru uddesham ennu parayunnathu, to make one perfect. Perfect aakkanam, perfect aaganaanu നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഞാൻ അവസാനിപ്പിക്കട്ടെ, ദീർഘമായി പറഞ്ഞു പോകുന്നത് ബുദ്ധിയല്ല, ബുദ്ധിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊഫസർ സാമുവൽ മത്തായിസാണ്, പഴയ വൈസ് ചാൻസലറാണ്, കേരള യൂണിവേഴ്സിറ്റി യു ജി സിയിലെ ചെയർമാൻ സെക്രട്ടറിയൊക്കെ ആയിരുന്നതാണ്. അതേ പറഞ്ഞു, ഇംഗ്ലീഷ് സായിപ്പിൻ്റെ ഒരു ബുദ്ധി അതാണ്. സായിപ്പാണ് കോളേജുകളിലും സ്കൂളുകളിലും, പിന്നീട് നമ്മളത് ഒരു മണിക്കൂർ എന്ന് മാറ്റി. നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു പീരീഡ് ആവാവും എന്ന് സായിപ്പാണ് പറഞ്ഞത്. സായിപ്പിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു, 45 മിനിറ്റാണ്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, അന്നത്തെ വൈസ്രോയി പറഞ്ഞു, നോ മാൻ ക്യാൻ ടോക്ക് സെൻസ് കണ്ടിന്യൂസ്ലി ഫോർ മോർ ദാൻ 45 മിനിറ്റ്സ് എന്നാണ്. ഒരാൾക്കും യുക്തിബദ്ധരുമായി 45 മിനിറ്റ് കൂടുതൽ പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പീരീഡൊക്കെ 45 മതി എന്നാണ്. ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചോദിക്കുന്നുമില്ല. 45 മിനിറ്റാണോ ഒരു മണിക്കൂറാണോ ഇവിടുത്തെ അധ്യയന പീരീഡ് എന്നുള്ളത്, ഇതാണ്. അപ്പൊ ടോക്കിംഗ് സെൻസ്, അതാണ് എഡ്യൂക്കേഷൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വിദ്യാർത്ഥികൾ, യു ആർ ഇൻ എ ജംഗ്ഷൻ ഓഫ് യുവർ ലൈഫ്. യു ആർ ഇൻ എ ജംഗ്ഷൻ. ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് ഉണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്നത് കാറിലാണെങ്കിൽ വിൽ ഫൈൻഡ് എ സിഗ്നൽ ലൈറ്റ്. സിഗ്നൽ ലൈറ്റിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾ തീരുമാനിച്ചിരിക്കണം, ആഫ്റ്റർ റീച്ചിങ് ദ സിഗ്നൽ ലൈറ്റ് വേർ യു ഹാവ് ടു ടേൺ. Whether you have to go straight, whether you have to take a right turn, or whether you have to take a left turn, or whether you have to take a U-turn. ഇത് നിങ്ങൾ സിഗ്നൽ ലൈറ്റിൽ വന്നതിന് ശേഷം ആലോചിക്കാൻ നിങ്ങൾക്ക് സമയമില്ല.
But now you are in a junction. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇന്ന വിഷയമേ പഠിച്ചാലേ നിങ്ങൾക്ക് ജോലി കിട്ടൂ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. അതാണ് എന്തു വിഷയവുമാണ്, കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ബി സി ആയാലും ബികോം ആയാലും, പഠിക്കുന്ന വിഷയത്തിൽ ട്രൈ ടു ബി ദ ഫസ്റ്റ് ആൻഡ് ടു ബി ദ ബെസ്റ്റ്. നമ്മുടെ നാട്ടിലുള്ള സർവരും ഡോക്ടർമാരാകാൻ പോകുന്ന ഒരു കാലമാണ്, എഞ്ചിനീയർമാരാകാൻ പോകുന്ന കാലമാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അത്തരം വിദ്യാധാരണങ്ങളിൽ ഒന്നും പെടാൻ പാടില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞതിന് മുൻപിലത്തെ വർഷം ഗാർഡനർ പോസ്റ്റിനുള്ള 4 വേക്കൻസികൾക്ക് ക്ഷണിച്ചപ്പോ അപേക്ഷ ക്ഷണിച്ചപ്പോ അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ രാധാകൃഷ്ണൻ സാറാണ് എന്നോട് പറഞ്ഞത്. എം ജി പ്രൊഫസർ ആയിരുന്നു, ഞാൻ ബി സി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാറേ 2000 അപേക്ഷകരാണ് വന്നത് 4 ഗാർഡനർ പോസ്റ്റിന്. ആ പോസ്റ്റിൽ 90 പേരും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. 6 പേര് എം ബി എ എഞ്ചിനീയറിംഗ് വിത്ത് എം ജി എം ബി എ വിത്ത് എഞ്ചിനീയറിംഗ്. 3 പേര് എം ടെക്കുകാരൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചു അവരോട് ഇന്റർവ്യൂവിന്റെ സമയത്ത്, നിങ്ങൾ എന്താണ് ഇത്രയെല്ലാം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായി എം ബി എ പാസ്സായിട്ടിപ്പോൾ ഈ പോസ്റ്റിന് വന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ആ കുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവർ പറഞ്ഞു, സാറേ ഞങ്ങളൊക്കെ ബാംഗ്ലൂരിൽ, ബാംഗ്ലൂരാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ സിറ്റിയായി പറയുന്നത്, ബാംഗ്ലൂരിൽ ഞങ്ങൾ 12,000 രൂപയ്ക്കാണ് എഞ്ചിനീയറിംഗ് വിത്ത് എം ബി എ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറാണ് അവർ ജോലി ചെയ്യുന്നത്, 12,000 രൂപയ്ക്ക്. ഇവിടെ സാറേ ഞങ്ങൾ പേ സ്കെയിൽ നോക്കി, ഗാർഡനർക്ക് സ്റ്റുഡൻ്റിൻ്റെ ലെവലേ ഉള്ളൂ, ഗാർഡനർക്ക് ശമ്പളവും അലവൻസും കൂടി 23,000 രൂപ കിട്ടും. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി 12,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് തിരുവനന്തപുരത്ത് 23,000 രൂപ കിട്ടുന്നതല്ലേ എന്ന് ചോദിച്ചു എന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആർട്സ് കൺവെൻഷണൽ സബ്ജക്ട്സ് പഠിക്കുന്നതിൽ ഒരു അപകർഷതാബോധവും നിങ്ങൾക്ക് ആവശ്യമില്ല. കെമിസ്ട്രി പഠിക്കാം, ഫിസിക്സ് പഠിക്കാം, പൊളിറ്റിക്സ് പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, ബി സി എ പഠിക്കാം, ബി ബി എ പഠിക്കാം, ഇതെല്ലാം അതിന് നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ എ കംഫർട്ടബിൾ ലൈഫ് ഇസ് അഷ്വേർഡ് ഫോർ യു. നിങ്ങൾക്ക് മിടുക്കരെയാണ്, സമൂഹത്തിൽ ഇന്നത്തെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ്, കടുത്ത മത്സര ലോകത്താണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഓൺലി ദ ബെസ്റ്റ് എലോൺ ക്യാൻ സർവൈവ്. അപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ആവാനുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ പങ്കാളികൾ ആവേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട അതിനുള്ള പരിശ്രമമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അതിന് ജാതകം കൊണ്ടൊരു കാര്യവുമില്ല, നക്ഷത്രം കൊണ്ടൊരു കാര്യവുമില്ല. യു ഹാവ് ടു മേക്ക് യുവർ ഹാർഡ് വർക്ക്. ദേർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. യു മേക്ക് യുവർ ഓൺ ഡെസ്റ്റിനി. നക്ഷത്രങ്ങളല്ല നിങ്ങളുടെ ജീവിത ഭാഗ്യം നിശ്ചയിക്കാൻ പോകുന്നത്, നക്ഷത്രങ്ങളല്ല, യു മേക്ക് യുവർ ഓൺ ഡെസ്റ്റിനി. അതിന്റെ ചേർത്താണ് ഞാൻ തിരുമേനി പറഞ്ഞ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തിരുമേനി പറഞ്ഞല്ലോ, ദൈവത്തെ കൂടി വിളിക്കുക. പഴയകാലത്തും ബുദ്ധിയുള്ളവർ നമ്മളോട് പറഞ്ഞിരുന്നത് കീപ് ദ ലോർഡ് ഓൺ യുവർ റൈറ്റ് എന്നാണ്. Keep the Lord on your right. ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ വലതുവശത്ത് നിർത്തുക through prayer. നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരും പറഞ്ഞിരുന്ന പഴയകാലത്ത് ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ടല്ലോ, ദേവൻ അല്ലെങ്കിൽ ദേവി വെളിപ്പുറത്താണ് എന്നാണ്. വളരെ അർത്ഥവത്തായ വാക്കാണ്. നിങ്ങളുടെ വെളിപ്പുറത്താണ് ഭക്തന്റെ
ഭക്തയുടെ വെളിപ്പുറത്താണ് ആരാധനാമൂർത്തി ആരുമായി കൊണ്ടിട്ട്. അതാണ് യു കോൾ ദ ലോ ആൻഡ് കീപ് ഹിം ഓൺ യുവർ റൈറ്റ് എന്ന് പറയുന്ന അതുകൊണ്ടാണ് വെളിപ്പുറത്ത് വരുന്ന ആരാധനാമൂർത്തി നിങ്ങൾക്കെപ്പോഴും അനുഗ്രഹമായി നിൽക്കും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ സർവ സൈന്യങ്ങളെയും കൗരവന്മാരെടുത്തു, ഓപ്ഷൻ കൊടുത്തു. അപ്പൊ കൗരവർ ആദ്യം പറഞ്ഞു യു വിൽ ടേക്ക് ദ ഹോൾ ആർമി. പാണ്ഡവർ പറഞ്ഞു വിൽ ടേക്ക് ദ ലോർഡ്. യുദ്ധത്തിനാരാണ് ജയിച്ചത് നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരൊക്കെ മീൻപിടുത്തത്തിൽ വലിയ മിടുക്കന്മാരായിരുന്നു. രാത്രി മുഴുവൻ അവർ വലയെറിഞ്ഞിട്ട് ഒരു മീനും കിട്ടിയില്ല എന്ന് വേദപുസ്തകം പറഞ്ഞു. ലോർഡ് കെയിം ആൻഡ് വെൻ ഹി സാറ്റ് ഓൺ ദെയർ റൈറ്റ് ആൻഡ് ആസ്ക്ഡ് ദം ടു സ്പ്രെഡ് യുവർ നെറ്റ് സോ ഡീപ് എന്നാണ്, ആഴത്തിൽ വലയെറിയുക എന്നാണ് അവരോട് യേശു പറഞ്ഞത്. അവർ ആഴത്തിൽ വലയെറിഞ്ഞു, അവർക്ക് വല പൊട്ടുമാറി മീൻ കിട്ടി. മത്സ്യബന്ധനത്തിന്റെ സർവ മർമ്മങ്ങളും അറിയാമായിരുന്നിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ പഠിക്കാൻ മിടുക്കനായിരിക്കാം, വളരെ സമർത്ഥനായിരിക്കാം, പക്ഷെ പഠിച്ച കാര്യം പരീക്ഷ എഴുതുന്ന ഹാളിലിരിക്കുമ്പോൾ ഓർമ്മിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദൈവാനുഗ്രഹത്തിന്റെ പിൻബലം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അറിവുള്ളവർ നമ്മളോട് പറയുന്നത് കീപ് ദ ലോ ഓൺ യുവർ റൈറ്റ്. വലതുവശത്ത് നിൽക്കുന്നവൻ നിങ്ങളെ രക്ഷിക്കുന്നവനാണെന്നാണ് സങ്കല്പം. വലതുവശത്ത് നിൽക്കുന്നത് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതിനുള്ളൂ. കല്യാണത്തിന് പള്ളിയിൽ ചെന്ന് നിൽക്കുമ്പോഴും ഹൈന്ദവ വിശ്വാസ പ്രകാരമാണെങ്കിലും എപ്പോഴും വരനെ വധുവിൻ്റെ വലതുവശത്താണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വലതുവശത്ത് നിൽക്കുന്നവൻ ഇടതുവശത്ത് നിൽക്കുന്ന ആളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അതാണ് തത്വം. പലയിടത്തും ഇടത്ത് വശത്ത് നിൽക്കുന്നവരാണ് വലത് വശത്ത് നിൽക്കുന്നവരെ പിന്നീട് സംരക്ഷിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട്. നമുക്കൊക്കെ അറിയാം, പക്ഷെ തത്വം ഇതാണ്. യു കീപ് ദ ലോർഡ് ഓൺ യുവർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഹു ക്യാൻ കീപ് യു സേഫ് സെക്യൂർ ബ്ലെസ്ഡ് യു കീപ് ഹിം ഓൺ യുവർ റൈറ്റ്. അതിന് നിങ്ങൾക്ക് കഴിയാനുള്ള അറിവാണ് ഉൾക്കാഴ്ചയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഇടവരുമാറാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രായമാണ്, ബെസ്റ്റ് ഏജാണ് ഈ പ്രായം എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന പ്രായമാണ്. 28 വയസ്സിലാണ് ശ്രീബുദ്ധൻ ബുദ്ധനായി എല്ലാം ഉപേക്ഷിച്ചു. 31 വയസ്സിലാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് വേൾഡ് എംപറർ എന്ന പദവിയിലെത്തിയത്. 21 വയസ്സിലാണ് വില്യം പിറ്റ് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി വില്യം പിറ്റ് ജൂനിയർ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രിയായി. 1 എലിസബത്ത് രാജ്ഞി 18 വയസ്സിലാണ് സിംഹാസനം കിട്ടിയതും. 18 വയസ്സിലാണ് ആഭ്യന്തര യുദ്ധത്തിൽ സിവിൽ വാർ ബിറ്റ്വീൻ ദ കാത്തലിക്സ് ആൻഡ് ദ പ്രൊട്ടസ്റ്റന്റ്സ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ സൈന്യത്തെ നയിക്കാൻ 18 വയസ്സുകാരിയായ 1 എലിസബത്ത് രാജ്ഞിക്ക് യുദ്ധക്കളത്തിൽ പോയി അവരെ നയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് കാലിബർ എന്ന് പറയുന്നത്. 12 വയസ്സുള്ള മുനികുമാരന്മാരാണ് കണ്വാശ്രമത്തിലേക്ക് അതിവേഗത്തിൽ രഥമോടിച്ചു വന്ന മഹാരാജാവിനെ. രാജാവിന്റെ രഥം തടഞ്ഞിട്ട് ദുഷ്യന്തനോട് പറയുകയാണ്, ഹേ രാജാവേ, ഇത് ആശ്രമമാണ്, നിങ്ങൾ വേണ്ടയാടുന്നത് ആശ്രമ മൃഗത്തെയാണ്, ഇത് രണ്ടും ഇവിടെ അനുവദിച്ചിട്ടില്ല. ഈ വേഗത്തിൽ രഥമോടിക്കാനും പാടില്ല, ആശ്രമ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വേട്ടയാടാനും പാടില്ല.
നമ്മളിന്നിപ്പോൾ എല്ലാവരെയും എല്ലാവരും ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണക്കാരാണ്. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷകൻ എന്ന് പറയുന്നത് ഈ 12 വയസ്സുള്ള മുനികുമാരന്മാരാണെന്ന് പറയാൻ നമ്മൾ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ദ ഫസ്റ്റ് വൺ, പരിസ്ഥിതിയെ ഡിസ്റ്റർബ് ചെയ്ത മഹാരാജാവിനോട് അദ്ദേഹത്തിന്റെ രഥം തടഞ്ഞ് രാജാവേ, ഇത് നീതിയല്ല, ഇത് രാജകീയമല്ല, ഇത് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളതല്ല എന്ന് പറയാനുള്ള അസാമാന്യമായ ധൈര്യം കാട്ടിയ ആ 12 വയസ്സുള്ള മിനികുമാരന്മാർ, ഇവരൊക്കെയാണ് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി സാമേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാലം നിങ്ങളുടെ മുൻപിലാണ്, കാലം നിങ്ങളുടെ മുൻപിലാണ്. ആ കാലത്തെ കീഴടക്കാനുള്ള കഴിവുകളാണ് നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിൽ ആർജിക്കേണ്ടത്. ട്രൈ ടു ബി എ പെർഫോമർ, വൺ ഹു ഈസ് ഇൻ ദ റേഞ്ച്. പുതിയ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണല്ലോ, നിങ്ങൾ പറയുമല്ലോ മോഹൻലാലിന് അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ റേഞ്ച് ഉണ്ടെന്ന് പറയും. നല്ല റേഞ്ചാണ്. എന്താണ് അർത്ഥം? പെർഫോമിംഗ് കേപ്പബിലിറ്റിയാണ്. അപ്പൊ യു ഹാവ് ടു ബി എ പെർഫോമർ ആൻഡ് യു ഹാവ് ടു ബി എ മാൻ ഓഫ് റേഞ്ച് എന്നുള്ളത്. റേഞ്ച് ഉണ്ടാവണം, പെർഫോമിംഗ് എബിലിറ്റി ഉണ്ടാവണം. അതിനായിരിക്കണം വിദ്യാഭ്യാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് മാത്രം. അരനൂറ്റാണ്ടുകാലം ഒരു അധ്യാപകനാകാനുള്ള ദൈവാനുഗ്രഹം കിട്ടിയ ഒരു എളിയ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. ദൈവം ഇന്ത്യയിലെ നിങ്ങളുടെ പ്രായത്തെ, നിങ്ങളുടെ പ്രായത്തിലുള്ള 80% യുവജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. Only 20% get a chance to go to the college of your age. അപ്പോൾ നിങ്ങൾ ആ നിലയിൽ ഭാഗ്യം കിട്ടിയവരാണ്. ആ ഭാഗ്യത്തോടെ നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ പഠിക്കുക. ഗാന്ധിജി പറഞ്ഞു, ഒന്നാമത് നിങ്ങൾ പഠിക്കുക, രണ്ടാമത് നിങ്ങൾ പഠിക്കുക, മൂന്നാമത് നിങ്ങൾ പഠിക്കുക എന്നാണ്. That is your first responsibility, your second responsibility, and your third responsibility to learn. ടു സ്റ്റഡി, ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് മാത്രം. അരനൂറ്റാണ്ടുകാലം ഒരു അധ്യാപകനാകാനുള്ള ദൈവാനുഗ്രഹം കിട്ടിയ ഒരു എളിയ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. ദൈവം ഇന്ത്യയിലെ നിങ്ങളുടെ പ്രായത്തെ, നിങ്ങളുടെ പ്രായത്തിലുള്ള 80% യുവജനങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല കണക്കുകൾ പറയുന്നത്. ഓൺലി 20% ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു ദ കോളേജ് ഓഫ് യുവർ ഏജ്. അപ്പോൾ നിങ്ങൾ ആ നിലയിൽ ഭാഗ്യം കിട്ടിയവരാണ്. ആ ഭാഗ്യത്തോടെ നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ പഠിക്കുക. ഗാന്ധിജി പറഞ്ഞു, ഒന്നാമത് നിങ്ങൾ പഠിക്കുക, രണ്ടാമത് നിങ്ങൾ പഠിക്കുക, മൂന്നാമത് നിങ്ങൾ പഠിക്കുക എന്നാണ്. ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, യുവർ സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് യുവർ തേർഡ് റെസ്പോൺസിബിലിറ്റി. To learn, to study, and be a man, Allah, and be a woman. They will be like a naked day. Jai.